ഹീലിംഗ് പ്രയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. സങ്കീർത്തനം 28:6-9 വാക്യങ്ങൾ. കർത്താവ് വാഴ്ത്തപ്പെടട്ടെ, അവിടുന്ന് എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിച്ചിരിക്കുന്നു. കർത്താവ് എൻ്റെ ശക്തിയും പരിചയുമാണ്. കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു, അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു. എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു. ഞാൻ കീർത്തനമാലപിച്ച് അവിടുത്തോട് നന്ദി പറയുന്നു. കർത്താവ് സ്വന്തം ജനത്തിൻ്റെ ശക്തിയാണ്. തൻ്റെ അഭിഷിക്തന് സംരക്ഷണം നൽകുന്ന അഭയസ്ഥാനം അവിടുന്നാണ്. അവിടുത്തെ ജനത്തെ സംരക്ഷിക്കണമേ, അങ്ങയുടെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരുടെ ഇടയനായിരിക്കുകയും എന്നും അവരെ സംവഹിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കഴിഞ്ഞ രാത്രിയിൽ സുഖനിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ പ്രതി അങ്ങേക്ക് കോടാനുകോടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. കർത്താവേ, ഈ പുതിയ ദിവസം ഞങ്ങളെ വീണ്ടും ഉണർത്തി അങ്ങയുടെ തിരുമുഖം ദർശിക്കുവാൻ, അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ വീണ്ടും ഞങ്ങൾക്ക് അവസരം നൽകിയതിനെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ കോടാനുകോടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. കർത്താവേ, സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ ഇന്ന് വരെ സംരക്ഷിച്ചതിനെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, ഇന്ന് വരെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഒരു മുട്ടും കൂടാതെ അവിടുന്ന് നടത്തിച്ചു തന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഒരു പിതാവിൻ്റെ സ്നേഹം നൽകി അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങൾ വസിക്കുന്നതിനായി അങ്ങ് ഇടയാക്കിയതിനെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പാപത്തിൽ നിന്ന് ഞങ്ങളെ കരകയറ്റുവാനായി അങ്ങയുടെ ഏകജാതനെ ഞങ്ങളുടെ രക്ഷയ്ക്കായി അയച്ച ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്ക് ജീവൻ നൽകി അനുഗ്രഹിച്ച കർത്താവ്, അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്ക് പുതുജീവൻ നൽകി അനുഗ്രഹിച്ച കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ സുരക്ഷിതത്വവും സമൃദ്ധിയും മഹത്വവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, ഇന്ന് പുതിയ അവസരങ്ങളുടെ വാതിലുകൾ ഞങ്ങൾക്ക് നേരെ നീ തുറക്കണമേ. ഞങ്ങളുടെ നേരെ അടഞ്ഞുകിടക്കുന്ന ദൈവിക അനുഗ്രഹങ്ങളുടെ വാതിൽ ഇന്ന് ഞങ്ങൾക്കായി തുറക്കണമേ. കർത്താവേ, ഇന്ന് വരെ ഞങ്ങൾ അങ്ങയെ വേദനിപ്പിച്ച ഓരോ നിമിഷത്തെയും പ്രതി ഞങ്ങൾ അങ്ങയോട് മാപ്പ് പറയുന്നു. ഞങ്ങളുടെ വാക്കുകളിലും ചിന്തകളിലും പ്രവൃത്തികളിലും അങ്ങയെ വേദനിപ്പിച്ച, അങ്ങയ്ക്ക് എതിരായി പ്രവർത്തിച്ച, അങ്ങയ്ക്ക് പ്രീതികരമല്ലാത്ത കാര്യങ്ങളിൽ ഏർപ്പെട്ട ഞങ്ങൾ ഇപ്പോൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ദൈവമേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ അനവധി പാപങ്ങൾക്ക് അവിടുന്ന് ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ കാർമേഘം പോലെ ഇരുണ്ടതാണെങ്കിലും കർത്താവേ, അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് വിശുദ്ധീകരിക്കണമേ. ഈശോയുടെ തിരുരക്തം ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഹൃദയത്തിലും ഇന്ദ്രിയങ്ങളിലും ഒഴുക്കി ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ അനന്ത സ്നേഹത്തിൽ ഇന്നത്തെ ദിവസം വസിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രോജക്റ്റുകളിലും അങ്ങ് ഞങ്ങളെ വിജയിപ്പിക്കണമേ. ദൈവമേ, ഇന്ന് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അവിടുന്ന് പ്രത്യേകമായി വിജയം നൽകി അനുഗ്രഹിക്കണമേ. ഏകാഗ്രതയോടെ ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതുവാനും അത് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കറക്റ്റായിട്ട് എഴുതുവാനും അവർക്ക് കൃപ കൊടുക്കണമേ. ഇന്ന് ജോലിക്കായി ഒരു ജോലി അന്വേഷിച്ച് ഇന്ന് പോകുന്ന എല്ലാ മക്കളുടെ കൂടെയും ഈശോയെ അവിടുന്ന് അവരുടെ കൂടെ ഇരുന്ന് അവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അവർ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ഇൻ്റർവ്യൂവിലും അവർക്ക് പരിപൂർണ വിജയം നൽകി അനുഗ്രഹിക്കണമേ. ഇന്ന് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാ മക്കൾക്കും അവിടുന്ന് പരിപൂർണ വിജയവും സമൃദ്ധിയും നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇന്ന് വീട് പണി തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങ് മൂലക്കല്ലായി
അവിടുന്ന് ആ വീട് പണിതുയർത്തണമേ. കർത്താവെ, അങ്ങ് വസിക്കുന്ന ഭവനത്തിൽ താമസിക്കുവാൻ അവർക്ക് കൃപ കൊടുക്കണമേ. അതിനാവശ്യമുള്ള എല്ലാ സാധന സാമഗ്രികളും സാമ്പത്തിക സഹായങ്ങളും തൊഴിലാളികളെയും അവിടുന്ന് അറേഞ്ച് ചെയ്തു കൊടുക്കണമേ. അതുപോലെ തന്നെ ഈശോയെ, വീടും വസ്തുവും വിൽക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ മക്കളിലേക്കും അവിടുന്ന് കൃപ ചൊരിയണമേ. അവർക്ക് യാതൊരു നഷ്ടവും വരാതെ കൃത്യമായ തുക ലഭിച്ച് അവർക്ക് ആ വീടും വസ്തുവും വിൽക്കുവാൻ അവർക്ക് കൃപ കൊടുക്കണമേ. ആ വിൽപ്പനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടുന്ന് എടുത്തു മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഈ വീടും വസ്തുവും വാങ്ങിക്കുന്ന വ്യക്തികളെയും പ്രത്യേകമായി അനുഗ്രഹിക്കണമേ. അവരുടെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും എൻ്റെ സഹോദരങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഹീലിംഗ് പ്രയേഴ്സ് ചാനലിൻ്റെയും മൗണ്ടൻ മൂവിംഗ് പ്രയേഴ്സ് ചാനലിൻ്റെയും എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ എല്ലാ ആവശ്യങ്ങളിലും ആഗ്രഹങ്ങളിലും അവിടുന്ന് ഇടപെടണമേ. എത്രയും പെട്ടെന്ന് അവരെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അവരുടെ കടബാധ്യതകൾ പരിപൂർണമായി കൊടുത്തു തീർത്ത് സമാധാനപരമായ ഒരു ജീവിതം ഇനി ജീവിക്കുവാൻ അങ്ങയുടെ സമ്പത്തിൻ്റെ മേഖല, അങ്ങയുടെ സമ്പത്തിൻ്റെ വാതിലുകൾ അവർക്ക് നേരെ തുറക്കണമേ. അവരുടെ കടബാധ്യതകളിൽ നിന്ന് പരിപൂർണമായി അവരെ മോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സാമ്പത്തിക ഞെരുക്കങ്ങളിൽ കഴിയുന്ന എൻ്റെ സഹോദരങ്ങളോട് കരുണയുണ്ടാകണമേ. അവരെ അനുഗ്രഹിക്കണമേ. ദൈവമേ, ഇന്നത്തെ ദിവസം അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ഇന്ന് അങ്ങയുടെ ശക്തമായ കരം ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുകയും അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി വിജയകരവും ഫലപ്രദവുമായ ഒരു ദിവസം ജീവിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും പരിപൂർണമായി സംരക്ഷിക്കുകയും ഒന്നിനും ഒരു കുറവും വരാതെ പരിപാലിക്കുകയും ചെയ്യണമേ. കർത്താവേ, സകല ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഇന്ന് യാത്ര ചെയ്യുന്ന എല്ലാ മക്കളെയും അവിടുന്ന് കരുതണമേ, കാത്തുകൊള്ളണമേ, സംരക്ഷിക്കണമേ. അവരുടെ വാഹനങ്ങളെ പ്രത്യേകമായി സംരക്ഷിക്കണമേ. കർത്താവേ, സകല അപകടങ്ങളിൽ നിന്നും പ്രത്യേകം അവിടുന്ന് കാത്തുകൊള്ളണമേ. ദൈവമേ, അങ്ങയുടെ നാമം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വാഴ്ത്തപ്പെടട്ടെ. അങ്ങയുടെ നാമം ഇന്ന് ഞങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും മഹത്വപ്പെടട്ടെ. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് നിലവിളിക്കുമ്പോൾ ഞങ്ങളുടെ സ്വരം, ഞങ്ങളുടെ യാചനകളുടെ സ്വരം അങ്ങ് ശ്രവിക്കണമേ. ദൈവമേ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ശക്തിയും ഞങ്ങളുടെ പരിചയം. ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. ദൈവമേ, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് കർത്താവിൽ ആശ്രയിക്കുന്നതാണ്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. കർത്താവേ, അങ്ങയിൽ ഞങ്ങൾ പരിപൂർണമായി ശരണം വയ്ക്കുന്നു. അങ്ങ് ഞങ്ങളെ സഹായിക്കുവാൻ വേഗം വരണമേ. ഞങ്ങളുടെ ഹൃദയം അങ്ങയിൽ ആനന്ദിക്കുവാൻ ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും എടുത്തു മാറ്റണമേ. ഞങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ ദുഃഖവും ഭയവും ആകുലതയും അവിടുന്ന് പരിപൂർണമായി പിഴുതെറിയണമേ. വേരോട് പിഴുതെറിയണമേ. കർത്താവേ, ഞങ്ങൾ ആകുലപ്പെടുന്ന എല്ലാ മേഖലകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ ഭയപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, അങ്ങേക്ക് എല്ലാം സാധ്യമാണല്ലോ. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങളുടെ ഭയം അകറ്റി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ദുഃഖം അകറ്റി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവികമായ ആനന്ദവും സമാധാനവും ഇന്ന് ഞങ്ങൾക്ക് തരണമേ. കർത്താവേ, ഇന്ന് അങ്ങ് ഞങ്ങളുടെ ശക്തിയാകണമേ. അങ്ങ് ഞങ്ങളുടെ അഭയസ്ഥാനവും ഞങ്ങൾക്ക് പ്രത്യേകം സംരക്ഷണവും നൽകണമേ. ഇന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ ഭവനത്തിനും ഞങ്ങളുടെ വസ്തുവകകൾക്കും ചുറ്റും പ്രത്യേകമായി സംരക്ഷണം ഏർപ്പെടുത്തണമേ. ദൈവികമായ അഗ്നിമതിൽ ഞങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരിക്കട്ടെ. ശത്രു നോക്കാൻ അനുവദിക്കാതെ വണ്ണം, ശത്രു കടന്നു വരാൻ അനുവദിക്കാതെ വണ്ണം ഇന്നത്തെ ദിവസം പരിപൂർണമായി ഞങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഈ പ്രാർത്ഥന എത്തുന്ന സ്ഥലങ്ങളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളെയും പ്രത്യേകം സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. വിജയം നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
കർത്താവേ, ഇന്നത്തെ ദിവസം അങ്ങ് ഞങ്ങളുടെ ഇടയനായിരിക്കണമേ. കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവില്ല. ദൈവമേ, ഇന്ന് ഞങ്ങൾക്കൊന്നിനും കുറവുണ്ടാകല്ലേ. ആത്മീയമായും ഭൗതികമായും ഒരു കുറവും ഇന്ന് ഞങ്ങൾക്ക് വരല്ലേ. ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ പ്രതികൂല അവസ്ഥകളെയും ഇന്ന് ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റണമേ. ഞങ്ങളുടെ അധികാരികളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങൾ ഇടപഴകുന്ന എല്ലാ വ്യക്തികളെയും ഇന്ന് ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റണമേ കർത്താവേ. ദൈവമേ, ഞങ്ങൾക്ക് നേരെ അടഞ്ഞു കിടക്കുന്ന ദൈവീക അനുഗ്രഹങ്ങളുടെ വാതിൽ ഇന്ന് ഞങ്ങൾക്കായി തുറക്കണമേ കർത്താവേ. അതോടൊപ്പം രോഗികളായ എല്ലാ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശരീരത്തിന് രോഗം കാരണം ശരീരത്തിന് വേദനയും നീരും ഉള്ള എല്ലാ മക്കൾക്കും പരിപൂർണമായ സൗഖ്യം നൽകണമേ കർത്താവേ. ശരീരത്തിൽ ആസകലം ചൊറിച്ചിൽ കാരണം ദുഃഖിക്കുന്ന മക്കൾക്ക് കരുണയുണ്ടാകണമേ. അങ്ങയുടെ കരുണയാൽ അവരെ സ്പർശിക്കണമേ കർത്താവേ. ശാരീരികവും മാനസികവും ആയ എല്ലാ രോഗങ്ങളിൽ നിന്നും അവർക്ക് പരിപൂർണ വിടുതലും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ആശുപത്രികളിലും അത്യാഹിത വിഭാഗങ്ങളിലും കഴിയുന്ന എല്ലാ രോഗികൾക്കും ഇന്ന് പ്രത്യേക സംരക്ഷണവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമേ കർത്താവേ. അനേക വർഷങ്ങളായിട്ട് വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച മക്കൾക്ക് പ്രത്യേകമായി അങ്ങയുടെ സംരക്ഷണവും അങ്ങയുടെ സൗഖ്യവും വിടുതലും നൽകി അനുഗ്രഹിക്കണമേ. ദൈവമേ, അങ്ങയ്ക്ക് അസാധ്യമായത് ഒന്നുമില്ലല്ലോ. അങ്ങ് സ്പർശിച്ചാൽ രോഗികൾ സുഖപ്പെടും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കർത്താവേ. വേദനിച്ച് കഴിയുന്ന രോഗികൾ കർത്താവേ, നിരാശയിൽ കഴിയുന്ന രോഗികൾ, ആരുമില്ലാതെ സഹായിക്കാൻ ആരുമില്ലാത്ത രോഗികൾ കർത്താവേ, ആരോടും പറയാതെ സ്വയം സഹിക്കുന്ന രോഗികൾ, എല്ലാ രോഗികൾക്കും ഇന്നത്തെ ദിവസം പരിപൂർണ സൗഖ്യവും വിടുതലും ആശ്വാസവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങൾ ഇടപഴകുന്ന എല്ലാ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങളുടെ എല്ലാ ജോലികളെയും അനുഗ്രഹിക്കണമേ കർത്താവേ. ഇന്ന് ഞങ്ങൾ ചെയ്തു തീർക്കേണ്ടതായ എല്ലാ ഉത്തരവാദിത്വങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ സമയം ഏറ്റവും ഉപയോഗപ്രദമാക്കുവാൻ, ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഉന്നതത്തിൽ നിന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇന്ന് ഞങ്ങൾക്ക് തരണമേ. എല്ലാ കാര്യങ്ങളും എല്ലാ തീരുമാനങ്ങളും ദൈവികമായ രീതിയിൽ എടുക്കുവാൻ, ദൈവഹിതമനുസരിച്ച് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുവാനും ആ തീരുമാനം നിവൃത്തിയാക്കുവാനും ദൈവിക ജ്ഞാനം കൊണ്ട് ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. സകല അനുഗ്രഹങ്ങളാലും ഇന്നത്തെ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരം നൽകിയ ദൈവമായ കർത്താവേ, അങ്ങേക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെയും മലാഖമാരെ, പ്രത്യേകമായ നിങ്ങളുടെ മധ്യസ്ഥതയും സംരക്ഷണവും ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ദൈവഹിതമനുസരിച്ച് ഇന്ന് ഞങ്ങൾ ജീവിക്കുവാൻ ഞങ്ങൾക്ക് പ്രത്യേകം കൃപ ലഭിക്കുവാൻ നിങ്ങളുടെ മധ്യസ്ഥ ഞങ്ങൾ യാചിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ,
പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ഇന്നത്തെ ദിവസം സകല അനുഗ്രഹങ്ങളാലും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ പ്രാർത്ഥനകളും ഹീലിംഗ് പ്രയേഴ്സ് എന്ന ഞങ്ങളുടെ മലയാളം ചാനലിൽ കൂടിയും മൗണ്ടൻ മൂവിംഗ് പ്രയേഴ്സ് എന്ന ഞങ്ങളുടെ ഇംഗ്ലീഷ് ചാനലിൽ കൂടിയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ പ്രാർത്ഥനകൾ ആവശ്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്തെത്തിക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ഒരുമിച്ച് പങ്കുവയ്ക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ, സംരക്ഷിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവികരോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.